हेलो स्टूडेंट्स, फोर्त मोड्यूल लास्ट टॉपिक व्यूस। ओके, व्यूस अल व टॉपिक्स एंण व्यूस अगर क्रियेशन एग्नर एक्सीस्टिंग व्यूवे कोलम्स रीनेम अब हाउ डू वी डिस्ट्रॉय व्यू एत्र वह अब व्यूस वर्चुअल टेबल कंसेप्ट एसक्यूएल और वर्चुअल टेबल कंसेप्ट व्यूस। ओके, अदायर डाटाबेस रियल टेबिपोले व्यूस ऑलसो हाव रोस एंड कोलम्स। ओके, अब व्यूस और वर्चुअल टेबल अब कोलम्स एंड रोस इत्र क्लियर आो अब वी कैन क्रिएट ए व्यू बाय सेलेक्टिंग फील्ड्स फ्रॉम वन ऑर मोर टेबल्स प्रेजेंट इन द डाटाबेस। अब एन व्यू क्रिएट डाटाबेस ऑलरेडी प्रेजेंट टेबि ആ ടേബിൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ടേബിളിൽ നിന്നാവാം. ഓക്കെ, നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് അല്ലെ കോളംസ് സെലക്ട് ചെയ്യുക വഴിയാണ് നമ്മൾ വ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു പെർട്ടിക്കുലർ വ്യൂവിന് എന്താണ് ഒരു ടേബിളിലുള്ള എല്ലാ റോസും ഉണ്ടാവാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള റോസ്, അതായത് ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ആ കണ്ടീഷനെ ബേസ് ചെയ്യുന്ന സ്പെസിഫിക് റോസ് മാത്രമായിട്ട് ഒരു വ്യൂ ഉണ്ടാവാം. ഓക്കെ, അതായത് ഒരു വ്യൂവിൽ ഒരു കംപ്ലീറ്റ് ടേബിൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ടേബിളിൽ particular rows. Okay, you can add SQL functions where and join statements to view to a view and present the data as if the data were coming from one single table. Okay, appo or view n oppa namukku SQL functions add cheyam, where clause adu pole thana join statements ellam thanne adayathu ഓക്കെ, അതായത് ഒരു സിംഗിൾ ടേബിളിന് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്രിയേറ്റിംഗ് വ്യൂസ്. ഇപ്പം നമുക്ക് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്രിയേറ്റ് വ്യൂ. ഓക്കെ, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, പിന്നെ കോളം സ്പെസിഫിക്കേഷനാണ് കൊടുക്കുന്നത്. അതുപോലെ ഒരു വ്യൂ ആണെങ്കിൽ അതിന് പകരം ക്രിയേറ്റ് വ്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം, ക്രിയേറ്റ് വ്യൂവിന് ശേഷം ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വ്യൂ നെയിം കൊടുക്കുക, അതിനുശേഷം കീവേഡ് ആസ്, ആസിന് ശേഷം സെലക്ട്. ഓക്കെ, സെലക്ട് കോളം വൺ, കോളം ടു, എക്സോമ എക്സെട്ര ഫ്രം ടേബിൾ നെയിം വെയർ കണ്ടീഷൻ. ഓക്കെ, അതായത് നമ്മൾ ഏത് ടേബിളിൽ നിന്നാണോ നമ്മൾ കോളംസ് സെലക്ട് ചെയ്യുന്നത്, ആ റിക്വയർഡ് ആയിട്ടുള്ള കോളംസ് സെലക്ട് കമാൻഡിന് ശേഷം കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ടേബിളിൻ്റെ പേര് ഫ്രം ക്ലോസിന് ശേഷം സ്പെസിഫൈ ചെയ്യാം. അഥവാ നമുക്ക് കണ്ടീഷൻസ് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതിനുശേഷം ലാസ്റ്റായിട്ട്. ഓക്കെ, അപ്പം അത് എന്ന് പറയുന്നത് ആസിന് ശേഷം വരുന്നത് ഒരു സാധാരണ ഒരു സെലക്ട് ക്വറിയുടെ സ്റ്റേറ്റ്മെൻ്റ് പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ വ്യൂ നെയിം എന്ന് പറയുന്നത് വ്യൂയുടെ വ്യൂവിൻ്റെ പേരാണ്. ടേബിൾ നെയിം എന്ന് പറയുന്നത് ടേബിളിൻ്റെ നെയിം. കണ്ടീഷൻ എന്ന് പറയുന്നത് റോസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്. ഇതുപോലെ ഒരു സെലക്ട് ക്ലോസ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടേബിൾസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒരു സിംഗിൾ ടേബിളിൽ നിന്നൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, ഡീറ്റെയിൽസ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നാണ് നമ്മൾ ഡീറ്റെയിൽസ് വ്യൂ എന്ന് പറഞ്ഞ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ക്രിയേറ്റ് വ്യൂ ഡീറ്റെയിൽസ് വ്യൂ ആസ് സെലക്ട് നെയിം കൊമ അഡ്രസ് ഫ്രം സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് വെയർ എസ് ഐ ഡി സ്റ്റുഡൻറ് ഐ ഡി ലെസ് ദെൻ 5. ടു സീ ദ ഡാറ്റ ഇൻ ദ വ്യൂ വി ക്യാൻ ക്വറി ദ വ്യൂ ഇൻ ദ സെയിം മാനർ ആസ് വി ക്വറി എ ടേബിൾ. അതായത് നമുക്ക് ഈ എന്താണ് ഡീറ്റെയിൽസ് വ്യൂ എന്ന് പറഞ്ഞ വ്യൂവിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് കാണണമെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സാധാരണ സെലക്ട് ക്വറി പോലെ തന്നെ, സെലക്ട് ക്വറി യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഒരു ടേബിളിൽ നിന്ന് വ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഡീറ്റെയിൽസ് വ്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് വ്യൂ എന്ന് പറഞ്ഞ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത വ്യൂവിലുള്ള എല്ലാ റെക്കോർഡ്സും ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നതാണ്. അപ്ഡേഷൻ. ഓക്കെ, ഒരു വ്യൂ ക്രിയേറ്റ് സോറി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ, വ്യൂ നെയിം ആസ് സെലക്ട് കോളം വൺ കൊമ കോളം ടു ഫ്രം ടേബിൾ നെയിം വെയർ കണ്ടീഷൻ. അങ്ങനെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തൊരു വ്യൂ ഡ്രോപ്പ് ചെയ്യാൻ നമ്മൾ
ഡ്രോപ്പ് വ്യൂ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡ്രോപ്പ് വ്യൂ സ്പേസ് വ്യൂയുടെ പേര് വ്യൂ നെയിം സെമികോളൻ. അടുത്തത് ഡിലീറ്റിംഗ് റോസ് ഇൻ ടു എ വ്യൂ. റോസ് ഓഫ് ഡാറ്റ കെൻ ബി ഡിലീറ്റഡ് ഫ്രം എ വ്യൂ. ദ സെയിം റൂൾസ് ദറ്റ് അപ്ലൈ ടു ദ അപ്ഡേറ്റ് ആൻഡ് ഇൻസെർട്ട് കമാൻഡ്സ് അപ്ലൈ ടു ദ ഡിലീറ്റ് കമാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏജ് ഇക്വൽ ടു 22 എന്ന് പറയുന്ന റെക്കോർഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സ് വ്യൂ എന്ന് പറഞ്ഞൊരു വ്യൂ ഉണ്ട്, അതിൽ നിന്നും ഏജ് ഇക്വൽ ടു 22 എന്ന് പറഞ്ഞ് വരുന്ന റെക്കോർഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വ്യൂ വേർ ഏജ് ഇക്വൽ ടു 22. അപ്പോൾ 22 ഏജ് വരുന്ന കസ്റ്റമറിൻ്റെ എൻട്രി എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് വ്യൂയിൽ നിന്ന് ഡിലീറ്റഡ് ആവും. അപ്പോൾ ഇത്രയാണ് വ്യൂസ് ഉള്ളത്. ഓക്കെ.